ആനന്ദ് നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പാണ് ഓസ്ട്രേലിയക്ക് ആനന്ദ് പോകാനായിട്ട് പ്ലാനൊക്കെ ചെയ്തില്ലേ? എല്ലാം റെഡിയാണ്, പേപ്പർ എല്ലാം റെഡിയാണ്. 5 മാസമായി തോന്നുന്നില്ലേ? അതെ അതെ. എന്തായാലും ആനന്ദ് പോകുന്നില്ലല്ലോ, ആനന്ദിന്റെ പരിപാടികൾ? ഞാനതൊന്ന് എനിക്ക് പോയവരുടെ അനുഭവം വെച്ച് നോക്കിയിട്ട് വലിയ മെച്ചമൊന്നുമില്ല. കാരണം യു കെയിൽ വന്നിട്ട് നിങ്ങൾ വീടൊന്നും മേടിച്ചില്ല, നിങ്ങൾ ഒരു ആ ഒരു സ്റ്റേജാണെങ്കിൽ ഓക്കെ. കാരണം മെയിനായിട്ട് ഓസ്ട്രേലിയയിൽ പോയവർ പറയുന്നത് ഇപ്പം രണ്ടുപേരും ഒരു മൺഡേ ടു ഫ്രൈഡേ പകല് ജോലി ചെയ്യുന്നൊരു പ്രൊഫഷനാണെങ്കിൽ ഒരാൾക്കേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത് ഒത്തിരി ട്രാവലിങ് പറയുന്ന അവർ ഒരു 1-2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യണം. പിന്നെ മൂന്നാമത് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയാണ്, ഇവിടുത്തെ മെയിൻ ഒരു പ്രശ്നം കാലാവസ്ഥയാണ്. ഇപ്പം ഇനിയിപ്പോൾ ഒരു 4-5 മാസത്തേക്ക് ഭയങ്കര മടുപ്പായിരിക്കും. അതെ അതെ, അതിൻ്റെ പേരിലാണ് ഒത്തിരി പേര് കാലാവസ്ഥ പറ്റുന്നില്ല, തണുപ്പാണ്, സ്കിന്നിന് പ്രശ്നമാണ്, പിള്ളേരുടെ അലർജി, എക്സിമയുടെ പ്രശ്നം, അങ്ങനെയുള്ള. പക്ഷേ നമ്മുടെ പിള്ളേരൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഞാൻ റീതിങ്ക് ചെയ്യുകയാണ്. അപ്പം മാത്രമല്ല, ഇപ്പം ആനന്ദ് ഇപ്പം ഇത് ഒരു പ്രൊഫഷനിലേക്ക് മാറിയില്ലേ? അതെ അതെ അതെ. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ എക്സാം എല്ലാം ക്ലിയർ ചെയ്യണം. അവിടെ ഒരു എക്സാം ഉണ്ട്, പക്ഷേ ഈ ട്രെയിനിങ് വേണ്ട, നമുക്ക് ഇവിടുത്തെ ലൈസൻസ് ആയതുകൊണ്ട് ട്രെയിനിങ് വേണ്ട. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ടൈം എടുക്കുന്നത്, പക്ഷേ നമുക്ക് അത്രയില്ല. എന്നാലും ഞാൻ പറഞ്ഞില്ല, രണ്ടുപേരും ഇപ്പം ഡേ ഡ്യൂട്ടി ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും ചെയ്യാൻ. അപ്പം ഇനിയും തൽക്കാലത്തേക്ക് പോകുന്നില്ല, തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ തന്നെ തുടരാനുള്ള പ്ലാനാണ്. നമ്മളിത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ എടുത്തപ്പോഴേക്കും ആനന്ദ് പോകാനായിട്ടൊക്കെ പോയില്ലേ? അത് തന്നെ, പോകാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ഒരു ബേസിക്കായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണങ്ങൾ അവിടെയുണ്ട്. അതെ. യു കെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ എല്ലാവരും യു കെയിലേക്ക് വന്നതുകൊണ്ട് തന്നെ യു കെയിലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അതെ. പക്ഷേ അത് റിക്കവർ ആയിട്ട് വരുന്നുണ്ട്. അതെ, ഏതൊരു നല്ല സമയം മോശം സമയം. ഇപ്പോൾ നമ്മൾ നല്ല സമയം അനുഭവിച്ചു വരാം, അപ്പം മോശം സമയം നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. അതെ. മാത്രമല്ല, എത്രയും പെട്ടെന്ന് ഒരു രാജ്യത്തേക്ക് പറഞ്ഞപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് നോക്കുമ്പോഴേ യു കെയിലേക്ക് വരുന്നത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്ന നേഴ്സസ് ആണ്. അതെ അതെ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് വരണം എന്നുണ്ടെങ്കിൽ 2-3 മാസം കൊണ്ട് അവരുടെ പേപ്പർ വർക്കുകളൊക്കെ നടത്തിയിട്ട് വരാൻ പറ്റുന്ന ഒരു രാജ്യം ഇപ്പോഴും യു കെ ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ കാനഡ ന്യൂസിലൻഡ് ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ 6-1 ഇയർ പ്രോസസ്സിംഗ് ടൈമാണ്. ഓസ്ട്രേലിയയെ കുറ്റം പറയുക അല്ലെങ്കിൽ യു കെ നല്ലതാണെന്നൊന്നുമല്ല പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ 1-2 ഫ്രണ്ട്സ് ഇപ്പോൾ ഓൾറെഡി ഓസ്ട്രേലിയയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഓസ്ട്രേലിയയിൽ എത്തി നല്ല കാലാവസ്ഥയാണ്, എന്തായാലും അവർ പറഞ്ഞ യു കെക്കാട്ടിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതമാണ്, അതുപോലെ തന്നെ സാലറി കൂടുതലാണ്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പം നമ്മൾ അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ റിയലായിട്ട് പറഞ്ഞാൽ 3 പോയിൻ്റാണ്. അതെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയ ആൾക്ക് നേഴ്സിന് അവർക്ക് 5 ദിവസം ജോലി ചെയ്യണം. 5 ദിവസം എന്ന് പറയുമ്പോൾ പാർട്ണറുടെ ജോലി ഒരു വലിയൊരു ചോദ്യം. അതെ അതെ. 8-7 മണിക്കൂർ അങ്ങനെയുള്ള ജോലിയാണ്. ഇവിടുത്തെ പോലെ 12-hour shift അല്ല. അപ്പോൾ അതാണ് അവർക്കൊരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ ദൂരെയാണ് ഹോസ്പിറ്റൽ. അപ്പോൾ അവർക്ക് കിട്ടിയേക്കുന്ന അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ ദൂരെയാണ്. കാരണം ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ അക്കോമഡേഷൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് ഈ ഡിപ്പെൻഡൻറ്റിന് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. അതെ അതെ. ഒരാൾ ജോലിക്ക് പോകുന്നു, മറ്റേ ആളിങ്ങനെ വീട്ടിലിരിക്കുന്നു, അതൊരു വല്ലാത്തൊരു ഒരു വിഷയമാണ്. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളാണ് അവർ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞതാണ്, കാരണം യു കെയിൽ നിന്നിപ്പം ഓസ്ട്രേലിയയിലേക്ക് വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം യു കെയിൽ കിട്ടുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട വേതനമാണ് ഇവിടെ ലഭിക്കുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞു നല്ല വെതറിൻ്റെ കുറിച്ച് പറയുന്നുണ്ട്. നല്ല വെതറാണ്, കാരണം നമുക്കറിയാലോ ഇപ്പം ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്ടോബർ വരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കും. നമ്മളൊക്കെ ആദ്യമായിട്ടൊക്കെയാണ് ജാക്കറ്റൊക്കെ ഇടാനൊക്കെ തുടങ്ങിയത്. ഇപ്പം നവംബറിൽ എന്തായാലും വിൻ്റർ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തണുപ്പ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്കൊന്ന് ഏപ്രിൽ മെയ് വരെ ഭയങ്കര മഴയും തണുപ്പുമായിരുന്നു. അപ്പം നമുക്ക് ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടായിരിക്കും. കാരണം വീട്ടിലിരുന്ന് മടുക്കും. പിന്നെ ഇവിടെ ക്ലോക്ക് ഇപ്പം മാറും, പിന്നെ ഭയങ്കര ഇരുട്ടായിരിക്കും, അതായത് രാത്രി കൂടും. നാട്ടിൽ നിന്നൊക്കെ ആദ്യമായിട്ട് വന്നത് അല്ലെങ്കിൽ ദുബായിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അത് ഭയങ്കരമായിട്ടും അവരെ മെൻ്റലി
അത് ഈ വിറ്റാമിൻ ഡി കുറയുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെയാണ്, പിന്നെ എപ്പോഴും ഇരുണ്ട് മൂടി ഇങ്ങനെ തണുത്ത് ഇരിക്കുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം അതൊരു മെയിൻ പോയിന്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ എത്തപ്പെട്ട് കഴിഞ്ഞാൽ മെയിൻലി നമുക്കറിയാം, ഇപ്പം യു കെയിൽ നിന്ന് ഓസ്ട്രേലിയക്ക് പോകുന്ന ഒരാളെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് പോകുന്നത്. ഒന്ന് വിത്ത് പി ആറിൽ പോകുന്നവരുണ്ട്, അതെ, ഇല്ലെങ്കിൽ വിത്തൗട്ട് പി ആറിൽ പോകുന്നവരുണ്ട്. അതെ, നമ്മുടെ സുഹൃത്ത് പോയെന്ന് പറഞ്ഞാൽ പി ആറിലാണ് പോയത്, അതുകൊണ്ട് അവർക്ക് വലിയ ചിലവൊന്നുമില്ല, കാരണം എംപ്ലോയർ തന്നെ പി ആർ കൊടുത്തു. ഓക്കെ, പക്ഷേങ്കിൽ അങ്ങനെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് ഏരിയകളാണ്. ഓക്കെ, കാരണം ഇപ്പം നമ്മൾ മെൽബൺ ആണ്, ഇപ്പം നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾ മെൽബൺ ആണ്, പക്ഷേ മെൽബണിലായിരിക്കില്ല, അവിടെ നിന്ന് 3 മണിക്കൂർ ദൂരെയായിരിക്കും. ചിലർ ലണ്ടൻ ആണെന്ന് പറയുന്ന പോലെ അത് തന്നെ 3 മണിക്കൂർ ദൂരെയായിരിക്കും അവർ താമസിക്കുന്നത്. നമുക്ക് പി ആർ തന്നൊരു എംപ്ലോയർ നമ്മളെ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ആലോചിക്കണം, നമുക്ക് കിട്ടുന്നത് ഏറ്റവും ഉൾ സൈഡുകളിൽ അവർക്ക് ബെനിഫിറ്റ് ഉള്ളൊരു സ്ഥലത്തോട്ടെ അവർ നമ്മളെ കൊണ്ടുപോകുള്ളൂ, അവർക്ക് ആളെ കിട്ടാൻ. കാരണം അവർക്ക് ആളിനെ വേണം. നമുക്ക് ഇവിടുത്തെ ഒരു യു കെയിലൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, മിക്കവാറും നിങ്ങളോട് പറയും നിങ്ങൾക്ക് ജോലി ലണ്ടനിലാണ്, നിങ്ങൾക്ക് പക്ഷേ 2,000-3,000 രൂപ ശമ്പളം കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിലിരിക്കുമ്പോൾ അവർക്ക് 3,000 രൂപ, 3,000 പൗണ്ട് കൂടുതൽ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലണ്ടനിൽ വന്നേക്കാം. ലണ്ടൻ എന്ന് വെച്ചാൽ അതുപോലെ അടിപൊളി സ്ഥലമാണ്. അതെ, ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ലണ്ടനിൽ ചെന്ന് കഴിയുമ്പോൾ ഇത്ര എക്സ്പെൻസീവാണ്, വീട് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാവും. പിന്നെ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വീടുകൾ, ഓ അത് അടിപൊളിയാണ്. കാരണം യു കെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന വീടുകളെല്ലാം ഒരേ ഷേപ്പാണ്. അതെ, ഒരേ ഷേപ്പിൽ മിക്കവാറും ഇപ്പോൾ ലണ്ടനിലൊക്കെ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് പണിയുന്നല്ല, അതെല്ലാം ഓൾറെഡി പണിത വീട് നമ്മൾ മേടിക്കുന്നു. അവരേറ്റവും കൂടുതൽ സന്തോഷമായിട്ട് പറഞ്ഞൊരു കാര്യം അതാണ്, വീടുകളെല്ലാം നമ്മുടെ നാട്ടിനോട് ഡിഫറൻറ്റ്, ഒരേ ഏക്കർ സ്ഥലം ഷേപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ വീട് കാണാൻ തന്നെ ഭയങ്കര ഒരു രസമാണ്. വീടുകളൊക്കെ കിട്ടും, പക്ഷേങ്കിൽ റെൻ്റൊക്കെ നല്ല രീതിയിൽ ഇവിടുത്തെ പോലെയൊക്കെ തന്നെ റെൻ്റാണ്. ഇപ്പോൾ റിമോട്ട് ഏരിയകളാണെങ്കിൽ പോലും റെൻറ്റിലൊന്നും വലിയ വ്യത്യാസമില്ല, പക്ഷേങ്കിൽ നമുക്ക് ലാവിഷായിട്ട് താമസിക്കാൻ പറ്റും. രണ്ടും മൂന്നും മുറികളൊക്കെയുള്ള നമ്മുടെ നാട് മാതിരിയുള്ള വീടുകളിലൊക്കെ നമുക്ക്, ഇവിടെയൊക്കെ ഒരു റൂമിലൊക്കെ താമസിച്ചിട്ട് പോയ ആൾക്കാരാണ് അവിടെ 3 ബെഡ്റൂം 4 ബെഡ്റൂമിലൊക്കെ അടിപൊളിയായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് നല്ലതാണ്, കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന ആൾക്കൂടെ ജോലി. ചെറിയ കുട്ടികളുള്ളവരാണ് സ്ട്രഗിൾ ചെയ്യുന്നത് കൂടുതൽ, സ്ട്രഗിൾ ചെയ്യുക. പക്ഷേ നിങ്ങൾ പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിസർച്ച് ചെയ്യണം, നമ്മുടെ ഒരു നമ്മുടെ കയ്യിലുള്ള ഫൈനാൻസ്, പിന്നെ നമ്മുടെ പിള്ളേരുടെ പ്രായം. കാരണം പി ആർ എംപ്ലോയർ കൂടുതലേ നമ്മൾ പി ആർ എടുത്ത് കൊണ്ടുവരും, അപ്പോൾ നമുക്ക് ഒരു 10-15,000 പൗണ്ട് ആ ഒരു രീതിയിൽ ചിലവാകും. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം ഇവിടുത്തെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാം ഫ്രീ ആണ്. പി ആർ ഇല്ലാന്നുണ്ടെങ്കിൽ പണിവാളം ഹെൽത്ത് ഇൻഷുറൻസിനൊക്കെ നമ്മൾ പ്രത്യേകം പൈസ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. നമ്മുടെ ചിലവൊക്കെ നമ്മൾ നോക്കണം, ഇപ്പോൾ ഒരു രാജ്യത്തെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് നമ്മൾ എടുക്കണമല്ലോ. അതെ, അപ്പോൾ ഓസ്ട്രേലിയക്ക് പോകുന്നവരാണെങ്കിലും ന്യൂസിലൻഡ് ആണെന്നുണ്ടെങ്കിലും കാനഡ ആണെന്നുണ്ടെങ്കിലും അവിടേക്കൊക്കെ പോകുന്ന ആൾക്കാർ ധാരാളമായിട്ട് ഇപ്പോൾ യു കെയിലുണ്ട്. കാരണം യു കെയിൽ ഇപ്പോൾ ഓൾറെഡി വന്നിരിക്കുന്ന കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് വന്നിരിക്കുന്ന ധാരാളം ആൾക്കാരാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മാറുന്നത്. കാരണം യു കെയിൽ ഇപ്പോൾ അവർ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെയാണ്, എക്സ്പെൻസീവ്, കയ്യിലൊന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല, കയ്യിൽ വലുതായിട്ട് പൈസയൊന്നും ഇല്ല, പിന്നെ വീട് മേടിക്കാൻ പോകുമ്പോഴേ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, അതുപോലെ തന്നെ ഫിക്സഡ് റേറ്റ് ഒക്കെ വരുമ്പോൾ ഭയങ്കര തിരിച്ചടവ് വളരെയധികം കൂടുതലാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് യു കെയിൽ താമസിക്കുന്ന ആൾക്കാരെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമുള്ളവരാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കാൻ ഇഷ്ടമുള്ളവർ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു വീടൊക്കെ മേടിക്കാനായിട്ട് സാധിക്കും. 3 വർഷമായവരും എല്ലാവരും തന്നെ വീട് മേടിച്ചു, വീട് മേടിച്ചു. കാരണം ഇവിടുത്തെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്കിപ്പോൾ ജോലി കിട്ടുന്ന, ഇപ്പം നിങ്ങളൊരു ഹോസ്പിറ്റലിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റൽ അടുത്ത് തന്നെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും. അതെ, അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇവിടെ ഇപ്പോൾ കൂടുതൽ ദൂരെ താമസിക്കുന്നത് 15 മിനിറ്റ് ദൂരെ ആയിരിക്കും താമസിക്കുന്നത്. പിന്നെ ഞാൻ കണ്ടത് കുറച്ച് വലിയ കുട്ടികളൊക്കെ ഇവിടുത്തെ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റികൾ ലോകത്തിലെ ഏറ്റവും ടോപ്പ് 10 എടുത്ത, അതിൽ യു കെയിലെയും അമേരിക്കയിലെയും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓസ്ട്രേലിയയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നമ്മളെന്തിനാണ് വരുന്നത്, നമ്മുടെ ഒരു ഇൻറ്റൻഷൻ അനുസരിച്ചിരിക്കും നമ്മുടെ ഒരു ഇത് പ്ലാൻ. യു കെ എന്ന് പറയുന്നത് നമ്മളിപ്പം നിങ്ങളെ ആരെയും എന്താ പറയുന്നത് നല്ലതെന്നോ അല്ലെങ്കിൽ ചീത്തയെന്നോ പറയാനായിട്ടല്ല, പക്ഷേങ്കിൽ യു കെക്ക് അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്, ഓസ്ട്രേലിയക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും, ഈ കാനഡയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡും എടുക്കുക. നമ്മൾ മറ്റു വീടുകളെ കാണുന്നതൊക്കെ എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.